ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത ബസ്സുകൾക്ക് സർവീസ് നടത്താൻ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് വ്യവസായം തകർച്ചയ്ക്കിടയാക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. നിലവിലെ സംസ്ഥാനത്തെ ഗതാഗത നിയമങ്ങൾ സ്വകാര്യ ബസ് വ്യവസായ പുരോഗതിക്കായി ഭേദഗതി വേണമെന്നും പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത ബസ്സുകൾക്ക് സർവീസ് നടത്താൻ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് വ്യവസായം തകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് പാലക്കാട്ട് പറഞ്ഞു. നിലവിലെ സംസ്ഥാനത്തെ ഗതാഗത നിയമങ്ങൾ സ്വകാര്യ ബസ് വ്യവസായ പുരോഗതിക്കായി ഭേദഗതി ചെയ്യണം. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത ബസ്സുകൾ തോന്നുംപടി സർവീസ് നടത്തുമ്പോൾ അതിനോട് മത്സരിക്കാൻ സ്വകാര്യ ബസ്സുകൾ നിർബന്ധിതരാകും. സർക്കാർ നിശ്ചയിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇക്കാര്യത്തിലെ അവ്യക്തതകൾ സർക്കാർ തിരുത്തണമെന്നും ടി ഗോപിനാഥ് ആവശ്യപ്പെട്ടു. ന്യായമല്ലാത്ത പരിശോധനയും പിഴയിടാക്കലും അംഗീകരിക്കുന്നില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും പരാതി നൽകുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ പറയുന്ന മുഴുവൻ സാമൂഹ്യ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട് സർവീസ് നടത്തുന്ന സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് സമാന്തരമായി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യാത്രാക്കൂലി ഈടാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂട്ടിലൂടെ തോന്നിയ സമയത്ത് സർവീസ് നടത്താം എന്ന ധാരണയുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുകൾ എടുത്ത് സർവീസുകൾ ആരംഭിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ്സുകൾക്ക് ഇത്തരത്തിലുള്ള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുകളുമായി മത്സര ഓട്ടം ഉണ്ടാകേണ്ടതായിട്ട് വരും എന്നതിനാൽ ഈ സ്വകാര്യ ബസ്സുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്ന കാര്യം ബഹുമാനപ്പെട്ട സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് ഇക്കാര്യത്തിലുള്ള നിയമത്തിലെ അവ്യക്തതകൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്.